നമസ്കാരം, സ്പീഡ് ന്യൂസ്. കച്ചേരി മഴവഞ്ചേരിയിൽ സ്വകാര്യ ബസ് ടാറ്റ സുമോയിൽ ഇടിച്ച അപകടം. 12 പേർക്ക് പരിക്കേറ്റു. സുമോയിൽ ഉണ്ടായിരുന്ന 4 പേർക്കും ബസ്സിലുണ്ടായിരുന്ന 8 പേർക്കുമാണ് പരിക്കേറ്റത്. ചാലക്കുടി പോട്ടയിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. എലിഞ്ഞപ്പുറ കലിക്കൻ കാട്ടിലപ്പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള നിഖിലാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പാലപ്പള്ളി ചക്കിപ്പറമ്പിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. വനന്തരപ്പള്ളി പഞ്ചായത്തംഗം ഷീല ശിവരാമന്റെ 1 വയസ്സുള്ള പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് 420,000 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. എറിയാട് യൂ ബസാറിന് വടക്കുവശം കാൽനട യാത്രക്കാരനെയും ആടിനെയും തെരുവനായ ആക്രമിച്ചു. കൊമ്പനെടുത്ത് മുഹമ്മദിനെയാണ് തെരുവനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. തിരുവില്ലാമല ടൌണിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച അപകടം. തലകീഴായി മറിഞ്ഞ ഓട്ടോയിൽ നിന്ന് ഡ്രൈവർ റോണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണ് അപകടം. KSEB നഷ്ടത്തിലായതിനാൽ വൈദ്യുതി നിരക്ക് കൂട്ടേണ്ട സാഹചര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സാധാരണ ജനങ്ങൾക്ക് ഇരട്ടടിയാകുന്ന നിരക്ക് വർധന ഉണ്ടാകില്ലെന്നും മന്ത്രി. TCV സീനിയർ ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്ക് മലയാളി സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദരം. ഞായറാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ചവരെ ആദരിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നായ്ക്കുളം വാർഡിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മാണം പൂർത്തീകരിച്ച പാറൻ തുരുത്ത് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തൊള്ളൂർ പഞ്ചായത്തിൽ പൊതുജന സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കഥകളി രംഗത്തും മേളരംഗത്തും ശ്രദ്ധേയനായ കലാമണ്ഡലം ശിവദാസനെ ശിഷ്യരും സഹൃദയരും വീരശൃംഖല നൽകി ആദരിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തെക്കുംകര കരുമത്ര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. CBSE പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സഫ്ര അഷ്കർ അറക്കലിനെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം പുന്നിയൂർക്കുളം മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. KP സുൽഫിക്കർ അലി ഉപഹാരം നൽകി. മന്ദലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുഹമ്മദ് ഹബീബ് വാഫി ഉദ്ഘാടനം ചെയ്തു. ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ ശനിയാഴ്ച കളക്ട്രേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തും. ഷോപ്പ് തൊഴിലാളികളുടെ ഇരിപ്പിടാവകാശം ഉറപ്പാക്കുക, എല്ലാ ഷോപ്പ് തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ അറയ്ക്കൽ സെന്ററിന് സമീപം ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. പുതുക്കാട് ദേശീയപാതയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരുന്ന കാലഹരണപ്പെട്ട വൈദ്യുതി കമ്പികൾ നീക്കം ചെയ്തു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു. എറണാകുളത്ത് നടന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സംസ്ഥാനതല സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരത്തിൽ തൃശൂർ ഉൾപ്പെടുന്ന പാലക്കാട് ഡിവിഷൻ ജേതാക്കളായി. ഈ മാസം 15 മുതൽ 17 വരെ നടന്ന സ്പോർട്സ് മീറ്റിൽ 6 ടീമുകളാണ് ഏറ്റുമുട്ടിയത്. തലപ്പള്ളി താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാദ്യകലാകാരൻ ചൊവ്വല്ലൂർ മോഹനനെ വീരശൃംഖല നൽകി ആദരിക്കും. ഞായറാഴ്ച ചൊവ്വല്ലൂർ ശിവക്ഷേത്ര പരിസരത്താണ് ആദരണം. ക്ഷീര കർഷകർക്കുള്ള സ്റ്റീൽ മിൽക്ക് ക്യാനുകളുടെ വിതരണ ഉദ്ഘാടനവും വിവിധ പദ്ധതികളും ധനസഹായ വിതരണവും തിങ്കളാഴ്ച പെരിങ്ങാവിൽ നടക്കും. ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി ഉദ്ഘാടനം ചെയ്യും. മട്ടത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര നമ്പ്യാർപ്പാടം നിവാസികളുടെ 18 വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി കുറിച്ച് വലിയ തോടിന് കുറുകെ പാലം ഉയരുന്നു. 1 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. മട്ടത്തൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈക്കിളുകൾ മോഷണം പോകുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നിരവധി സൈക്കിളുകളാണ് മോഷണം പോയത്. എടത്തിരത്തി പഞ്ചായത്തിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു.
ബിജെപി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പെരുവല്ലൂർ അംബേദ്കർ കുടിവെള്ള പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കൈപ്പറമ്പ് പഞ്ചായത്തിൽ അംഗപരിമിതർക്കുള്ള ഉപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ അരിമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂരിലുള്ള ചാവക്കാട് സെക്ഷൻ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം. കൊട്ടപ്പടി സ്വദേശി നാരായണന്റെ മൃതദേഹവുമായാണ് ഓഫീസ് ഉപരോധിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഹോട്ടലുകളുടെ പേരുകൾ വെളിപ്പെടുത്താനാവില്ലെന്ന് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിലപാട്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.